ഹായ് ഹലോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചിട്ടാണ് ആ സിനിമ മറ്റൊന്നുമല്ല കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ആയിട്ടുള്ള നാഗ അശ്വിനാണ് അതുപോലെ ഇതിൻ്റെ പിന്നിൽ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും തന്നെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം അവരുടെ എല്ലാവരുടെ അഫേർട്ടിൻ്റെയും അതുപോലെ തന്നെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കാരണം ഈ ഒരു സിനിമ നമ്മൾ നമ്മുടെ ഇതിനു മുൻപുള്ളതെന്ന് വെച്ചാൽ ഈ ഹൈ ബഡ്ജറ്റ് പടങ്ങളെല്ലാം അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളെല്ലാം നമ്മുടെ ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രേക്ഷ കാണുന്ന പ്രേക്ഷകനെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും കണ്ട പ്രേക്ഷകരെ ഒന്നടകം തന്നെ ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തു വേണം തിയേറ്ററിൽ ഇവർ ഇറക്കി വിടുന്നത് തന്നെ അപ്പം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇന്ന് സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അവരെല്ലാം തന്നെ പല പല ഇന്ത്യയിലെ പല പല ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവർ തന്നെയാണ് നമുക്ക് അതിനെ എടുത്തു പറയണത് ബിഗ് ബി അമിതാഭ് ബച്ചൻ അതുപോലെ കമൽഹാസൻ പ്രഭാസ് ദുൽഖർ സൽമാൻ വിജയ് ദേവറെക്കൊണ്ട് ഇപ്പം ലേഡീസിലേക്ക് വരുവാണെങ്കിൽ ശോഭന അന്നാബന് ദിശാ പഠാനെ ദീപിക പത്തിക്കോൺ അതുപോലെ ഒരുപാട് പേര് ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പം ഈ സിനിമയില് നമ്മൾ എന്താണ് എല്ലാവരും തന്നെ അവർക്ക് ഈ സിനിമയിൽ എല്ലാവർക്കും അവരുടെ സ്പേസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അവരുടെ ക്യാരക്ടറിനുണ്ട് സ്പേസ് കുറഞ്ഞു പോയാലും നമ്മൾ എന്താണ് അടുത്ത പാട്ടിൽ ഇവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ കാരണം ഇതിൽ ദേവരെ കൊണ്ടായിരിക്കും ദുൽഖർ സൽമാനൊക്കെ വളരെ സ്പേസ് കുറവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ അടുത്ത് ഇതിൻ്റെ ഇതൊരു യൂണിവേഴ്സ് ഒരു മോഡൽ ഒരു സിനിമയാണ് ഇതിന് പല പാർട്ടുകളായിട്ട് ഇത് റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് ഒരുപാട് എന്താണ് കണ്ടിന്യൂറ്റി ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഈ സ്പേസ് ഇതിൽ സ്പേസ് കുറഞ്ഞവർക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ തീർച്ചയായിട്ടും അതിൽ വളരെ ഒരു സ്ക്രീൻ ബേസ് കൂടുതലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ സിനിമ കാണുമ്പോഴത്തേക്കിനും എനിക്ക് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സിനിമയും ഹോളിവുഡ് ലെവലിലേക്ക് നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ ഹോളിവുഡ് ലെവൽ സ്റ്റഫ് തന്നെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എനിക്ക് പല സിനിമയായിട്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ ഇൻഫിനിറ്റി വാർ ഗാർഡിയൻ ഓഫ് ഗാലക്സി അതുപോലെ ഒരുപാട് സിനിമകളുമായിട്ട് നമുക്ക് എന്താണ് ആ ഒരു ആ ഒരു ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് സിനിമ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ എടുത്തു പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ അദ്ദേഹം ഈ ബിഗ് ബി നമ്മുടെ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പറയുന്ന പോലെയാണ് ബിഗ് ബി ആ ടൈറ്റിൽ വെറുതെ ഒന്നും കൊടുത്തതല്ല അദ്ദേഹം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് എന്താണ് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് കാണിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് അദ്ദേഹം ഒരു സ്ലോ ചുമ്മാ നടന്നു വരുന്ന രംഗം വരെ എനിക്ക് രോമാഞ്ചം തരുന്നുണ്ടായിരുന്നു അതുപോലെ എനിക്ക് അടുത്തത് എടുത്ത് പറയേണ്ട കമലഹാസൻ കമലഹാസന് ഈ ഒരു സിനിമയിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചെറിയൊരു ഇൻട്രോ ഇൻട്രോ സീൻസ് അവിടെ ഇവിടെ ചെറിയ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ മാത്രമാണ് ഈ സിനിമ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴാണ് കമൽഹാസൻ്റെ ഒരു മെയിൻ ഒരു സാധനം ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇച്ചിരിയുള്ളൂ അടുത്ത പ്രഭാസ് പ്രഭാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രഭാസിൻ്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം നടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഡിനോസർ നടന്നു വരുന്ന ഒരു ഫീലാണ് അദ്ദേഹത്തിന് അത് അതിനോളമുള്ള പവർ ഈ ക്യാരക്ടറിനുണ്ടായും എന്താണ് ഈ സിനിമയിൽ ഏറ്റവും മെയിൻ എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിൽ വരുമ്പോഴത്തേക്കിനും പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിലുള്ള കുറേ സീക്വൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബാറ്റ്മാൻ വേഴ്സ് സൂപ്പർമാനിൽ തമ്മിലെ സൂപ്പർമാനും ബാറ്റ്മാനും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ അത് അതേപടി തന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തു കാരണം അമ്മാതിരി രണ്ട് പവർഫുൾ ക്യാരക്ടേഴ്സാണ് അമിതാഭ് ബച്ചനും പ്രഭാസ് ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രഭാസിന് കുറച്ച് പവർ കുറഞ്ഞു പോയാൽ എന്നൊരു സംശയമുണ്ട് പക്ഷേ സിനിമയുടെ അവസാനം വരുമ്പോഴത്തേക്കും അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാരണം ഈ സിനിമ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു മഹാഭാരതത്തിൻ്റെ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ പൂർണ്ണമായിട്ട് കണക്ട് ചെയ്യും കാരണം ഇത് ഒരു മഹാഭാരതം ആ ഒരു ഇതൊക്കെ ആയിട്ട് ചെറിയൊരു കണക്ഷൻ വരുന്ന ഒരു ഇതാണ് അപ്പം നമുക്ക് പൂർണ്ണമായിട്ടൊരു കണക്ഷൻ ലഭിക്കും ഇത് കാണുമ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ദുൽഖറും വിജിതേ കൊണ്ടേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെറിയൊരു ഇതിന് വേണ്ടി അവർ വരുന്നതാണ് ചെറിയൊരു സ്പേസേ ഉള്ളൂ അതുപോലെ കോമഡി ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ട് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട് അവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ലേഡീസിലേക്ക് വരുവാണെങ്കിൽ ശോഭനയും അന്നാബനും ശോഭനയും അന്നാബനും അവർ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ചെയ്ത പോലത്തെ ക്യാരക്ടറല്ല അത് ഇത് ഒരു വളരെ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ രണ്ടുപേർക്കും കുറച്ച് സമയങ്ങളിൽ അവർ സ്ക്രീനിൽ വരുന്നുണ്ട് രണ്ടുപേരും ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ ദിശാ പട്ടാനിയും ദീപിക പതുക്കോണേക്കാളും എനിക്ക് ഈ അന്നാപനൻ്റെ ശോഭനയുടെ പെർഫോമൻസാണ് കുറച്ചധികം ഇഷ്ടപ്പെട്ടതും അവർക്കാണ് വള എനിക്ക് ആ ക്യാരക്ടറാണ് ഗംഭീരമായിട്ട് തോന്നിയത് ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും ക്യാരക്ടർ കുറഞ്ഞ അല്ല ദിശ പട്ടാണിക്ക് എനിക്ക് തോന്നുന്നു ദിശാ പട്ടാണി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും ക്യാരക്ടർ കുറച്ച് ഉള്ള ഒരു സ്ക്രീൻ സ്പേസ് ലഭിക്കും എന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ദീപിക പത്തിക്കോണിൻ്റെ സ്ക്രീൻ ബേസ് കുറവാണെങ്കിലും സ്ക്രീൻ ബേസ് കുറവല്ല സിനിമയിലുടനീലമുണ്ട് പക്ഷേ ആ ക്യാരക്ടറിൻ്റെ പവർഫുൾനെസ് നമ്മളും എനിക്ക് പവർഫുൾനെസ് നമ്മൾ സെക്കൻഡ് പാർട്ടിലേ അറിയുകയുള്ളു അതുപോലെ ഇപ്പം ഈ സിനിമയിലേക്കു കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫില് നമ്മൾ നമ്മളിതിൻ്റെ ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പാണ് കാണുന്നത് ഈ സ്റ്റോറിയുടെ ബിൽഡപ്പിലാണ് ഞാൻ പറഞ്ഞ പോലെ മഹാഭാരതത്തിൻ്റെ കുറച്ച് കണക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഫസ്റ്റ് പാർട്ടിലാണ് കാണിച്ചു പോകുന്നത് അതിലാണ് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്താണ് ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങള് അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചു തരുന്നതെല്ലാം ഫസ്റ്റ് ഹാഫിലും അതിന് ഇൻ്റർ ബ്ലോക്ക് ഒക്കെ എന്ന് വെച്ചാൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ സിനിമ ആ ഒരു ഹൈ ലെവലിലേക്ക് പോകുന്നത് സിനിമയുടെ പൂർണ്ണ ഇതിലേക്ക് കടക്കുന്നത് സിനിമ ഒരു പൂർണ്ണതയിലേക്ക് കടക്കുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് അത് കാര്യങ്ങൾ നമ്മളിത് ഈ സിനിമയുടെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മഹാഭാരത ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പൂർണ്ണതായിട്ട് നമുക്ക് അത് വളരെ ആണ് വളരെ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ ഇരിക്കും കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ ഉള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ എന്താണ് ഇതുപോലൊരു ഹോളിവുഡ് ലെവൽ സ്റ്റെഫ് കാണാൻ കാണാൻ നമ്മൾ അധികം വെയിറ്റ് ചെയ്യണം മടിക്കേണ്ടായിരിക്കേണ്ട ആവശ്യമുള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഒരു ഡോൾ ബി അറ്റ്മോസ് സ്ക്രീനിൽ തന്നെ ധൈര്യമായിട്ട് പോയി കണ്ട് ഈ സിനിമ എൻജോയ് ചെയ്യുക സിനിമ കാണാത്തവരോടാണ് പറയുന്നത് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കംപ്ലീറ്റ് ചെയ്യപ്പെടുത്തുക കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളെ പോയി കാണാം നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഒരു ബോളിവുഡ് സ്റ്റഫ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക തിയേറ്ററിൽ നിന്ന് പോയി ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടില്ല എന്ന വിഷമം നിങ്ങൾ പിന്നീട് പറയരുത് കാരണം ആ ഒരു ഒരു തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് അതിൻ്റെ എന്താണ് ഓരോ പരിപാടികളും ഇതിൻ്റെ വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗംഭീരമായാണ് അപ്പം അതൊന്ന് നമ്മൾ മിസ് ചെയ്യാതിരിക്കാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം ഇതിൽ ഇനി നെഗറ്റീവ് എന്ന് പറയാനായിട്ട് നെഗറ്റീവ് എന്ന് തോന്നാനായിട്ട് ഒന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല ആകെ എനിക്ക് തോന്നിയത് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഡബ്ബിങ് ഞാൻ കണ്ടത് മലയാളത്തിലാണ് മലയാളത്തിൽ ഡബ്ബിങ് ചില സോങ് സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും അത് കുറച്ച് ഒരു മോശം അല്ലെങ്കിൽ മോശം ഡബ്ബിങ് ആയിട്ട് എനിക്ക് തോന്നി അത് സിനിമയുടെ പൂർണ്ണ ലാംഗ്വേജിൽ ചിലപ്പം എന്താണ് അത് മോശമായിരിക്കില്ല നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന ഡബ്ബിങേ ഇതുപോലെ തന്നെ നമ്മൾ ഇതിനുമുമ്പ് സാലാർ എന്ന സിനിമ ഇറങ്ങിയപ്പോഴും അതിലും ചെറിയ ഡബ്ബിങ്ങിൻ്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്തായിരുന്നു എല്ലാവർക്കും ഫീൽ ചെയ്തായിരുന്നു ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഡബ്ബിങ് പിന്നെ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഈ സിനിമകളിൽ എന്താണ് നമുക്കറിയാം ചില പ്രഭാസിൻ്റെ സിനിമകളിലൊക്കെ കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് ഈ ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പം കാണും പറയും അവൻ വന്നു രക്ഷകൻ വന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ അതുപോലെ ഒരു റിപ്പീറ്റ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ എനിക്ക് വിട്ടുപോയൊരു ക്യാരക്ടറുണ്ട് നമ്മുടെ എസ് എസ് രാജമൗലി ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഒന്ന് രണ്ട് പത്ത് സെക്കൻഡ് പത്ത് ഇരുപത് സെക്കൻഡിൽ വന്ന പോകുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക സിനിമയുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻ്റിൽ രേഖപ്പെടുക്കാൻ വിട്ടുപോയിരിക്കാം ഓക്കെ ബൈ